പതിനേഴാം വയസ്സിൽ സ്വിമ്മിംഗ് പൂളിലുണ്ടായ അപകടത്തിലാണ് രൂപക്കിൻ്റെ ജീവിതം മാറി മറിഞ്ഞത് നട്ടലിനേറ്റ പരിക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തെ വീൽ ചെയറിലാക്കി എന്നാൽ മനസ്സുലയുന്ന ഘട്ടത്തിലും വീണുപോകാൻ അദ്ദേഹം തയ്യാറായില്ല തനിക്ക് ലഭിക്കുന്ന ചികിത്സ എന്തുകൊണ്ട് തൻ്റെതായ ഒരു സംരംഭമായി ആരംഭിച്ചുകൂടാ എന്ന് രൂപക്ക് ചിന്തിച്ചു ഈ ഘട്ടത്തിലാണ് വ്യവസായ വകുപ്പ് സംരംഭക വർഷം പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ആനുകൂല്യങ്ങളും ഗുണവും മനസ്സിലാക്കിയ രൂപക്കിന് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമുണ്ടായില്ല ഇന്ന് തൃശൂരിൽ മികച്ചൊരു ഫിസിയോതെറാപ്പി കേന്ദ്രം രൂപക്കിൻ്റെതാണ് സ്വന്തം അനുഭവങ്ങൾ നൽകിയ കരുത്തും സംരംഭക വർഷം പദ്ധതിയുടെ പിന്തുണയും കൊണ്ട് ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ രൂപക്ക് ആരംഭിച്ച ഹീലിയോ ഫിസിയോതെറാപ്പി സ്ഥാപനത്തിൽ മൂന്ന് ഡോക്ടർമാരുൾപ്പെടെ പതിനേഴ് ജീവനക്കാരാണ് ഇപ്പോഴുള്ളത് സ്പീച്ച് തെറാപ്പി ബിഹേവിയറൽ തെറാപ്പി ഫിസിയോതെറാപ്പി കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങളും ഇവിടെ ലഭ്യമാക്കുന്നു ഇതിനൊപ്പം തന്നെ ഇഗ്നോ വഴി സൈക്കോളജി പഠനവും തുടരുന്ന രൂപക്ക് സംരംഭക വർഷം പദ്ധതിയുടെ ഏറ്റവും മികച്ച നേട്ടങ്ങളിലൊന്നാണ് ആർക്കും സംരംഭകനാകാം സർക്കാർ ഒപ്പമുണ്ട് എന്നത് നൂറ് ശതമാനം സത്യമാണെന്നതിൻ്റെ തെളിവ് നോക്കൂ നിങ്ങൾ സർക്കാരിൻ്റെ പ്രഖ്യാപനമാണത് ആർക്കും സംരംഭകനാകാം സർക്കാർ ഒപ്പമുണ്ട് ഇടതുപക്ഷം നൽകിയ ഉറപ്പ് പാഴായിട്ടില്ല എന്നത് തന്നെയാണ് അതൊരു വെറും വാക്കായിരുന്നില്ല എന്നത് തന്നെയാണ് ഈ രീതിയിലാണ് കേരളത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം ജെട്ടി സാബുമാരെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് ഈ നാടിനെ ഇല്ലാതാക്കാൻ ഈ നാടിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഇവിടുത്തെ വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നവരാണ് ഈ മാധ്യമങ്ങൾ എന്ന് മനസ്സിലാക്കണം കേരളം നേടിയെടുക്കുന്ന ഇത്തരം നേട്ടങ്ങൾ നിങ്ങളോട് പറയാൻ അവരെ കിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കണം അഞ്ച് മിനിറ്റ് കൊണ്ട് അമ്പത് കോടി രൂപ വരെയുള്ള നിക്ഷേപമാണെങ്കിൽ കേരളത്തിൽ എല്ലാ അനുമതിയും ലഭിക്കും എന്നുള്ള നിയമം നമ്മൾ കഴിഞ്ഞു മിനിറ്റ് മതി പോയി

ദിവസം കഴിഞ്ഞാൽ എല്ലാവർക്കും മുന്നോട്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഇവിടെ തന്നെ പോകാൻ സാഹചര്യം ും ഹായ് അബോരീക്കോടാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ കൊച്ചു കേരളത്തെക്കുറിച്ച് തന്നെയാണ് മന്ത്രി പി രാജീവ് ഈ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ചാണെന്ന നടന്ന പതിനായിരം സംരംഭകരുടെ മഹാസംഗമം കേരള സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു അത് ഒരു വർഷം കൊണ്ട് ഒരു ലക്ഷം സംരംഭകർ എന്ന പദ്ധതി എന്നാൽ കേവലം എട്ടു മാസങ്ങൾ കൊണ്ട് തന്നെ ആ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് കേരളം നീങ്ങി അതിൻ്റെ ഭാഗമായി അതിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് പതിനായിരത്തോളം വരുന്ന സംരംഭകരുടെ മഹാസംഗമം കൊച്ചിയിൽ വെച്ച് ചേർന്നത് ആ സംഗമത്തിലാണ് മന്ത്രി പി രാജീവിൻ്റെ ഈ പ്രസംഗം ചരിത്രം സൃഷ്ടിച്ച ദിവസമാണ് ഇന്നലെ കേരളം നോക്കൂ നിങ്ങൾ ഇവിടെ ഒന്നും നടക്കൂല ഇവിടെ ഒരു സംരംഭവും തുടങ്ങാൻ വേണ്ടി കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തോതിലുള്ള പ്രചാരണം കേരളത്തെക്കുറിച്ച് നടക്കാറുണ്ട് കുറേ കാലമായിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യമാണത് എന്തിന് ഈ അടുത്ത കാലത്ത് പോലും ഒരു ട്വൻ്റി ട്വൻ്റി നേതാവ് ഈ കേരളത്തെ സംഘപരിവാറിൻ്റെ അച്ചാരം കൈപ്പറ്റി തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ട്വൻ്റി ട്വൻറ്റിയുടെ നേതാവ് സാബു നമ്മുടെ ജെട്ടി സാബു ജെട്ടി സാബുവിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു പരിപാടിയും നടക്കൂല ഇവിടെ ഒരു സംരംഭവും നടക്കൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സകല മാധ്യമങ്ങളും സർക്കാരിനെതിരെ ഉറഞ്ഞു ഉറഞ്ഞുതുള്ളിയിട്ടുണ്ടായിരുന്നു എന്തെല്ലാം തരത്തിലുള്ള ചർച്ചകളാണ് ആ ജെട്ടി സാബുനെ ഉയർത്തി കാണിച്ചുകൊണ്ട് യുവന്മാർ നടത്തിയിട്ടുണ്ടായിരുന്നത് അവസാനം ജെട്ടി സാബു തെറ്റിപ്പോകുന്ന സ്ഥിതി വരെ ഉണ്ടായി കേരളത്തിൽ ഞാൻ ഇനി ഒരു പരിപാടിയും തുടങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് തെറ്റിപ്പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി ഇവിടെ ഒരു പരിപാടിയും നടക്കൂല എന്നുള്ള പ്രചാരണമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ആ പ്രചാരണത്തെ അന്ന് യു ഡി എഫുകാരും ബി ജെ പി വരെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ എന്താണ് യാഥാർത്ഥ്യം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ലേ ഇപ്പോൾ ഇവിടെ എന്തും സാധ്യമാകും രാജ്യത്ത് യുവാക്കളുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഈ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ അംബാനിക്കും അദാനിക്കും തീരെഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്നു കേന്ദ്രം ഭരിക്കുന്നവർ നിരന്തരം ഈ രാജ്യത്തെ സാമ്പത്തികമായി പടുകുഴിയിലേക്ക് തള്ളി നീക്കുകയാണ് കേന്ദ്രം ഭരിക്കുന്നവർ രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യരെ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും തള്ളി നീക്കുകയാണ് അപ്പോഴാണ് പ്രതീക്ഷയുടെ കിരണങ്ങൾ കേരളത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് ഒരു വർഷം കൊണ്ട് ഒരു ലക്ഷം സംരംഭകരെ ഉണ്ടാക്കും എന്നാണ് സർക്കാർ പ്രതിജ്ഞ എടുത്തത് എന്നാൽ അത് എട്ട് മാസം കൊണ്ട് തന്നെ സാധ്യമാക്കുകയാണ് അതുകൊണ്ടാണ് കേരളത്തിന് വ്യവസായ രംഗത്ത് നമ്പർ വൺ കേരളമാണ് എന്ന് കേന്ദ്ര ഗവൺമെൻറ് പോലും അംഗീകരിക്കുന്ന സ്ഥിതി ഉണ്ടായത് കേരളത്തിലെ ഈ പിന്നെ പിന്നെ രീതി കേരളം സ്വീകരിക്കുന്ന ഈ നിലപാട് ഈ ഇടപെടലുകൾ അത് രാജ്യം മാതൃകയാക്കണമെന്ന് കേന്ദ്ര സർക്കാർ തന്നെ പറയുന്ന സ്ഥിതി ഉണ്ടായി വ്യവസായ രംഗത്ത് കേരളം നമ്പർ വൺ ആയി തെരഞ്ഞെടുക്കപ്പെട്ടു വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ ഉണ്ടാകുന്നത് അത് ഏത് തരത്തിൽ വരെയുള്ള ആളുകൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ നിങ്ങൾ മന്ത്രി പി രാജീവ് തന്നെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവെച്ചൊരു പോസ്റ്റാണിത് പതിനേഴാം വയസ്സിൽ സ്വിമ്മിംഗ് പൂളിൽ അപകടത്തിലാണ് രൂപക്കിൻ്റെ ജീവിതം മാറി മറിഞ്ഞത് നട്ടലിനേറ്റ പരിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വീൽ എന്നാൽ മനസ്സുലയുന്ന ഘട്ടത്തിലും വീണുപോകാൻ അദ്ദേഹം തയ്യാറായില്ല തനിക്ക് ലഭിക്കുന്ന ചികിത്സ എന്തുകൊണ്ട് തൻ്റെതായ ഒരു സംരംഭമായി ആരംഭിച്ചുകൂടാ എന്ന് രൂപക്ക് ചിന്തിച്ചു ഈ ഘട്ടത്തിലാണ് വ്യവസായ വകുപ്പ് സംരംഭക വർഷം പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ആനുകൂല്യങ്ങളും ഗുണവും മനസ്സിലാക്കിയ രൂപക്കിന് രണ്ടാമതൊന്നു ചിന്തിക്കേണ്ട ആവശ്യമുണ്ടായില്ല ഇന്ന് തൃശ്ശൂരിൽ മികച്ചൊരു ഫിസിയോതെറാപ്പി കേന്ദ്രം രൂപക്കിൻ്റെതാണ് സ്വന്തം അനുഭവങ്ങൾ നൽകിയ കരുത്തും സംരംഭക വർഷം പദ്ധതിയുടെ പിന്തുണയും കൊണ്ട് ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ രൂപക്ക് ആരംഭിച്ച ഹീലിയോ ഫിസിയോതെറാപ്പി സ്ഥാപനത്തിൽ മൂന്ന് ഡോക്ടർമാരുൾപ്പെടെ പതിനേഴ് ജീവനക്കാരാണ് ഇപ്പോഴുള്ളത് സ്പീച്ച് തെറാപ്പി ബിഹേവിയറൽ തെറാപ്പി ഫിസിയോതെറാപ്പി കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങളും ഇവിടെ ലഭ്യമാക്കുന്നു ഇതിനൊപ്പം തന്നെ ഇഗ്നോ വഴി സൈക്കോളജി പഠനവും തുടരുന്ന രൂപക്ക് സംരംഭക വർഷം പദ്ധതിയുടെ ഏറ്റവും മികച്ച നേട്ടങ്ങളിലൊന്നാണ് ആർക്കും സംരംഭകനാകാം സർക്കാർ ഒപ്പമുണ്ട് എന്നത് നൂറ് ശതമാനം സത്യമാണെന്നതിൻ്റെ തെളിവ് നോക്കൂ നിങ്ങൾ സർക്കാരിൻ്റെ പ്രഖ്യാപനമാണത് ആർക്കും സംരംഭകനാകാം സർക്കാർ ഒപ്പമുണ്ട് ഇടതുപക്ഷം നൽകിയ ഉറപ്പ് പാഴായിട്ടില്ല എന്നത് തന്നെയാണ് അതൊരു വെറും വാക്കായിരുന്നില്ല എന്നത് തന്നെയാണ് ഈ രീതിയിലാണ് കേരളത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം എന്നാൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇതൊന്നും നിങ്ങളോട് ഇങ്ങനെ പറയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അവർ ജെട്ടി സാബുമാരെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് ഈ നാടിനെ ഇല്ലാതാക്കാൻ ഈ നാടിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഇവിടുത്തെ വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നവരാണ് ഈ മാധ്യമങ്ങൾ എന്ന് മനസ്സിലാക്കണം കേരളം നേടിയെടുക്കുന്ന ഇത്തരം നേട്ടങ്ങൾ നിങ്ങളോട് പറയാൻ അവരെ കിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കണം എന്തായാലും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അബു അരീക്കോട്